വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ന് ഇന്ത്യൻ വ്യോമസേന റഫാൽ കരുത്ത് ആർജിച്ചു. 36 വിമാനങ്ങളിലെ ആദ്യ 5 വിമാനങ്ങളാണ് അംബാല സൈനിക വ്യോമത്താവളത്തിൽ എത്തിയത്. 2021 അവസാനത്തോടെ 36 വിമാനങ്ങളും ഇന്ത്യക്ക് കൈമാറും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സന്ദേശത്തിലൂടെയും വ്യോമസേനാ മേധാവി അംബാല വ്യോമത്താവളത്തിൽ നേരിട്ടെത്തിയും വിമാനങ്ങളെ സ്വാഗതം ചെയ്തു. Indian Naval Warship Delta 63. Welcome to the Indian Ocean. Naval Warship Delta 63, Aero Leader, many thanks. Most reassuring to have an Indian warship guarding the seas. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ചീറിപ്പാഞ്ഞെത്തിയ 5 റാഫേൽ വിമാനങ്ങളെ സ്വാഗതം ചെയ്തത് നാവികസേനാ കപ്പലായ INS കൊൽക്കത്തയായിരുന്നു. ആശംസകൾക്ക് നന്ദി അറിയിച്ച് 5 റഫാലുകളും 2 മിഗ് വിമാനങ്ങളുടെ സംരക്ഷണയിൽ ലക്ഷ്യസ്ഥാനമായ അംബാലയിലേക്ക് കുതിച്ചു. ഇന്നുവരെയും ഒരു യുദ്ധവിമാനത്തിനും ലഭിക്കാത്ത സ്വീകരണമാണ് പിന്നീട് റഫാലിന് ലഭിച്ചത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ബദൌരിയയുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി വ്യോമസേന റഫാൽ വിമാനങ്ങളെ സ്വീകരിച്ചു. 23 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയിൽ അത്യാധുനിക വിദേശ നിർമ്മിത വിമാനങ്ങൾ ഇടം പിടിച്ചത്. മെറ്റിയോർ, എയർ ടു എയർ മിസൈൽ, സ്കാൻസ് മിസൈൽ, ഇന്ത്യ ആവശ്യപ്പെട്ട റഡാർ വാണിംഗ് റിസീവർ, ജാമർ, 10 മണിക്കൂർ ഫ്ലേ ഡേറ്റ റെക്കോർഡിംഗ്, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം, വിമാനത്തിലെ ഉപകരണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഡിസ്പ്ലേയിലുള്ള ഇസ്രയേൽ നിർമ്മിത ഹെൽമെറ്റ് എന്നിവയെല്ലാം ഇന്നെത്തിയ 5 വിമാനങ്ങളിലും ഉൾക്കൊള്ളുന്നു. ആയുധ വിന്യാസത്തിന് ശേഷം August 2 വിമാനങ്ങൾ കമ്മീഷൻ ചെയ്യുക. ലഡാക്ക് അതിർത്തിയിൽ ഇവ വിന്യസിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ ഫ്രാൻസിൽ നിന്നും റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ന് അംബാലയിൽ പറന്നിറങ്ങിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തും അഭിമാനവുമായി നിൽക്കുന്നു റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവ്. എന്തൊക്കെയാണ് റഫാൽ എന്ന യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾ? ആത്മധൈര്യത്തിന്റെ ആകാശത്ത് പുതിയൊരു പോർ വിമാനത്തിന്റെ ഇരമ്പം, അതായിരുന്നു ഇന്ന് 5 റഫാൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ മണ്ണിൽ പറന്നിറങ്ങിയപ്പോൾ രാജ്യത്തെ ഓരോ പൗരനും അനുഭവപ്പെട്ടത്. ഫ്രാൻസിൽ നിന്നും റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ശ്രേണി ഇന്ന് എത്തിയപ്പോൾ ഇന്ത്യൻ പ്രതിരോധം സ്വന്തമാക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ പുതിയ ചക്രവാളമാണ്. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇതൊരു പുതുയുഗ പിറവിയാണെന്നാണ്. ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റമാണ് റഫാൽ യുദ്ധവിമാനത്തിന്റെ വരവോടെ സംഭവിക്കുന്നതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈന പോലെ പാകിസ്ഥാനെ പോലെ ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുന്ന ഇവർക്കുള്ള ഒരു ശക്തമായ താക്കീത് കൂടി, ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ന് അദ്ദേഹത്തിന്റെ സ്വരത്തിലുണ്ടായിരുന്നു. വിവാദങ്ങളുടെ കാർമേഘങ്ങൾ ആശങ്കയുണർത്തിയ നാളുകൾ ഉറച്ച തീരുമാനത്തോടെ വിസ്മൃതിയിലാക്കിയാണ് റഫാൽ ഇരമ്പിയെത്തിയത്. 2016 ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ച 59,000 കോടി രൂപയുടെ കരാറാണ് റഫാൽ ഇടപാടിലെ ആദ്യ ചുവടെന്ന് നമുക്കറിയാം. ഇത് പിന്നീട് പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും പല വിവാദങ്ങൾക്കും വഴിമാറിയെങ്കിലും കേന്ദ്ര സർക്കാർ കരാറിൽ ഉറച്ചു നിന്നു. അങ്ങനെയാണ് 36 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ വഴിയൊരുങ്ങിയത്. അതിൽ 5 എണ്ണമാണ് ഇന്ന് ഇന്ത്യൻ മണ്ണിൽ എത്തിയിരിക്കുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ സ്വന്തമാകുമ്പോൾ ആ നിമിഷം അഭിമാനത്തിൻ്റെത് മാത്രമല്ല, ആശങ്കകളുടെ അനിശ്ചിതത്വം കാവൽ നിൽക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലും തുടർച്ചയായി പ്രകോപനങ്ങൾ പുകയുന്ന ഇന്ത്യ പാക് അതിർത്തി മേഖലയിലും ഈ നിമിഷം നമ്മുടെ സൈനിക വീര്യത്തിൻ്റെ സധൈര്യ പ്രഖ്യാപനം കൂടിയാണ്. ഇന്ത്യയിൽ ഇന്ന് പറന്നിറങ്ങിയ ആ പക്ഷികൾ, ഈ കരുത്തുറ്റ പോർ വിമാനങ്ങളെ നമുക്ക് അടുത്തറിയാം. എന്താണ് റഫാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ? ആണവവാഹക ശേഷിയുള്ള യുദ്ധവിമാനം, പോർ വിമാനം എന്നതാണ് യഥാർത്ഥത്തിൽ റഫാലിനെ ഇതര പോർ വിമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിന് ന്യൂക്ലിയർ വെപ്പൻസിനെ കൊണ്ടു വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് എടുത്തു പറയാനുള്ളത്. റഫാൽ പോർ വിമാനം യുദ്ധക്കളത്തിലെത്തുമ്പോൾ അത് ഒരു രാജ്യത്തിനും സൈന്യത്തിനും ഏറ്റവും വലിയ ആത്മവിശ്വാസവും ധൈര്യവുമായി മാറി നിൽക്കുന്നതും അതിൻ്റെ മൾട്ടി റോൾ പർപ്പസുകളാണ്. ഒരു മീഡിയം മൾട്ടി റോൾ പോർ വിമാനം എന്ന് നമുക്ക് റഫാലിനെ കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിൽ, ഒരു പോർക്കളത്തിൽ പലതരത്തിലുള്ള ദൗത്യങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ പ്രാപ്തിയുള്ള പോർ വിമാനം എന്നതാണ് റഫാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരു മൾട്ടി റോൾ പ്രകടമാക്കാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിയും. ഈ റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കൾ ആരാണ്? ഫ്രഞ്ച് എയറോനോട്ടിക്കൽ കമ്പനിയായ ദസോൺ എയറോനോട്ടിക്കൽ കമ്പനിയാണ് റഫാൽ
വിമാനങ്ങളുടെ നിർമ്മാതാക്കൾ ഡസോട്ട് ആണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ? ഒറ്റ സീറ്റുള്ള റഫാൽ യുദ്ധവിമാനങ്ങളും ഇരട്ട സീറ്റുകളുള്ള യുദ്ധവിമാനങ്ങളുമുണ്ട്. ഇത് രണ്ടും ഇടകലർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ യുദ്ധവിമാനങ്ങൾ കൈവശപ്പെടുത്തുന്നത്. അവിടെ അതിൻ്റെ ആദ്യ ശ്രേണിയിൽപ്പെട്ട 5 യുദ്ധവിമാനങ്ങളാണ് ഇന്ന് നമുക്ക് എത്തിയിട്ടുള്ളത്. ഒരു റഫാൽ യുദ്ധവിമാനത്തിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 670 കോടി രൂപയാണ് ഒരു യുദ്ധവിമാനത്തിൻ്റെ ഏകദേശ വില. റഫാൽ യുദ്ധവിമാനങ്ങളെ അതിൻ്റെ രൂപകൽപ്പന വളരെ സവിശേഷമാർന്നതാണ്. ഒരു പക്ഷിയെപ്പോലെ അതിവേഗം ചീറിപ്പാഞ്ഞെത്തുന്നു എന്നതാണ് ഇന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ആ പക്ഷികൾ ഇന്ന് ഇന്ത്യയിൽ പറന്നെത്തിയിരിക്കുന്നു എന്നാണ്. റഫാൽ യുദ്ധവിമാനത്തിൻ്റെ നീളം 15.27 മീറ്ററാണ് റഫാലിൻ്റെ നീളം. ഉയരം 5.3 മീറ്ററാണ് ഉയരമായിട്ടുള്ളത്. ഭാരം 24,500 കിലോ ആണ്. എന്താണ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ മറ്റൊരു സവിശേഷത? അതിൻ്റെ വേഗത തന്നെയാണ്. മണിക്കൂറിൽ 2,222 കിലോമീറ്ററാണ്. ഒറ്റ പറക്കലിൽ  3,700 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുണ്ട് റഫാൽ എന്ന ഈ പോർ വിമാനത്തിന്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുഖത്ത് സൈനികന് ഏറ്റവും അധികം ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നായി അത് മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഡ്രോപ്പ് ടാങ്കറുകളാണ്. ഈ യുദ്ധവിമാനം ആകാശത്ത് വെച്ച് തന്നെ ആണ് ഇതിന് ഇന്ധനം നിറയ്ക്കുന്നത്. നമുക്കറിയാം, ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ യുദ്ധവിമാനം പറന്നിറങ്ങുന്നതിനിടയിൽ പലയിടങ്ങളിൽ ആകാശത്ത് വെച്ച് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുകയാണ് ചെയ്യുക. ഇതിന് തൊട്ടു പിന്നാലെ യുദ്ധവിമാനം എത്തുകയും ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഡ്രോപ്പ് ടാങ്കുകൾ എന്ന 3 ഡ്രോപ്പ് ടാങ്കുകളാണ് ഈ യുദ്ധവിമാനത്തിനുള്ളത്. ഒരു പോർക്കളത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഒരു അടിയന്തര ഘട്ടത്തിൽ യുദ്ധമുഖത്തെത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ടാങ്കുകളെ ഡ്രോപ്പ് ചെയ്യാൻ, അതിനെ ഉപേക്ഷിച്ച് കളയാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോപ്പ് ടാങ്കുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി മാറുന്നത്. യുദ്ധമുഖത്ത് അതിൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് തന്നെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഇന്ധന ടാങ്കുകൾ ഡ്രോപ്പ് ചെയ്യാൻ, ഉപേക്ഷിച്ച് കളയാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിയും. അതാണ് ഈ 3 ഡ്രോപ്പ് ടാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പലതരത്തിലുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് റഫാലിൻ്റെ എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. യുദ്ധമുഖത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയം നടത്താൻ കഴിയുന്നു എന്നതാണ് റഫാലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൾട്ടി റോൾ പർപ്പസുകൾ വളരെ പ്രകടമാകും യുദ്ധമുഖത്ത്. അവിടെയാണ് ഹാർട്ട് പോയിന്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹാർട്ട് പോയിന്റുകളിലാണ് പലതരത്തിലുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെക്കാൻ ഈ യുദ്ധവിമാനത്തിന് കഴിയുക. 14 ഹാർട്ട് പോയിന്റുകളാണ് റഫാൽ യുദ്ധവിമാനത്തിനുള്ളത്. ഒരേ സമയം ആകാശത്ത് നിന്ന്, വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുത്തുവിടാം മിസൈലുകൾ എന്നതാണ്, എയർ ടു എയർ എന്നതാണ് റഫാലിൻ്റെ ഒരു സവിശേഷത. മറ്റൊന്ന് എയർ ടു ഗ്രൗണ്ട്, ആകാശത്ത് പറന്ന് നിന്നുകൊണ്ട് താഴെ ടാർഗറ്റിലേക്ക് കൃത്യമായി മിസൈലുകൾ പായിക്കാൻ കഴിയുന്നു റഫാലിന്. ഏറ്റവും കൃത്യമായ പ്രിസിഷനോടുകൂടി, സൂക്ഷ്മതയോടുകൂടി അത് നടപ്പാക്കാൻ കഴിയുന്നു എന്നതാണ് റഫാലിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒരേ സമയം വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും, എയർ ടു സർഫസ്, അവനെ വായുവിൽ നിന്നുകൊണ്ട് തന്നെ വായുവിലേക്ക് മുകളിലേക്കും മിസൈലുകൾ അയക്കാൻ കഴിയുന്നു എന്നതാണ് റഫാലിൻ്റെ സവിശേഷത. അതായത് ഒരേ സമയം പലതരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശത്രു രാജ്യത്തെ ഇല്ലാതാക്കാൻ മിടുക്കനാണ് റഫാൽ എന്നതാണ് അതിലെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. ഇനി റഫാൽ വഹിക്കാൻ പോകുന്ന ആയുധങ്ങൾ, ആസ്ട്ര സുദർശൻ ബോംബുകൾ, AESA റഡാറുകൾ, Python 5, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് നിർമ്മിത ഹാമർ മിസൈലുകൾ, ഇവയെല്ലാം തന്നെ ഘടിപ്പിക്കാനുള്ള സംവിധാനം റഫാലിലുണ്ട്. കാരണം റഫാലിലെ ഹാർട്ട് പോയിന്റുകളിലാണ് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഘടിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ന്യൂക്ലിയർ ബോംബ് വഹിക്കാനുള്ള ശേഷിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഫാലിനെ ഇതര പോർ വിമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും യുണീക്കായിട്ടുള്ള റഫാലിൻ്റെ ശേഷി എന്ന് പറഞ്ഞത് അണ്വായുധ വാഹകമായ വിമാനം എന്നുള്ളതാണ്, പോർ വിമാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് റഫാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താം റഫാലിൻ എന്നാണ്. ഏതായാലും ഇന്ത്യയുടെ വ്യോമാധിപത്യം വർദ്ധിക്കുക എന്നത് മാത്രമല്ല, ഏഷ്യയിലെ വൻ വ്യോമശക്തിയായ റഫാൽ എത്തിയതോടെ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളോടൊപ്പമുള്ള Sukhoi-30, MKM, MiG-29, ഫ്രഞ്ച് മിറാഷ് 2000, തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള HL-Tejas, ഇവയ്ക്കൊപ്പം റഫാലും അങ്ങനെ ഇനി മുതൽ ഇന്ത്യൻ പ്രതിരോധ നിരയുടെ ഭാഗമാകുന്നു. ഫ്രാൻസിനേക്കാൾ മികച്ച റഫാലിനെ അയൽ രാജ്യങ്ങൾ അത്രയ്ക്കധികം ഭയപ്പെടുന്നുണ്ട്. രാജ്യത്തിന് കാവലായി അങ്ങനെ ഇനി മുതൽ 36 റഫാലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട തീർക്കാൻ നമുക്കൊപ്പം ഉണ്ടാകും. അതിൽ ആദ്യ ശ്രേണിയിൽപ്പെട്ട 5 എണ്ണമാണ് നമ്മുടെ ഭാഗമായി ഇന്ന് പറന്നിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളുമായി വളരെ വേഗം തിരിച്ചു വരാം. 24 വാർത്തയിൽ